കരിപ്പൂർ സ്വർണ്ണക്കടത്തിലെയും രാമനാട്ടുകര അപകടത്തിലെയും മുഖ്യ കണ്ണി അഴീക്കോട് സ്വദേശി അർജുൻ ആയങ്കിയെന്ന് കസ്റ്റംസ്. സ്വർണവുമായി പിടിയിലായ മുഹമ്മദ് ഷഫീഖ് നൽകിയ മൊഴിയിലാണ് അർജുനാണ് ഇതിൻ്റെ സൂത്രധാരണയെന്ന് വ്യക്തമായത്. അർജുന് കള്ളക്കടത്തുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി സംഭാഷണങ്ങളും പുറത്തുവന്നു. കണ്ണൂർ വിമാനത്താവളത്തിൽ 2 കിലോയിലധികം സ്വർണവുമായി അറസ്റ്റിലായ മുഹമ്മദ് ഷഫീഖ് നൽകിയ മൊഴി അർജുൻ ആയങ്കിയാണ് ഈ കള്ളക്കടത്തിലെ സൂത്രധാരൻ എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കസ്റ്റംസ് ഈ കേസിലെ മുഖ്യ കണ്ണി അർജുൻ ആയങ്കിയാണെന്ന് കാട്ടി സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കോടതിയിൽ റിപ്പോർട്ടും നൽകി. ഈ സംഭവങ്ങൾക്ക് ശേഷം അർജുൻ ആയങ്കി ഒളിവിലാണ്. കസ്റ്റംസ് ഇയാളുടെ അഴീക്കോട്ടെ വീട്ടിലെത്തി 28 രാവിലെ 10:30 കൊച്ചി കസ്റ്റംസ് ഓഫീസിൽ ഹാജരാകാൻ നോട്ടീസ് നൽകിയിട്ടുണ്ട്. അർജുന് കള്ളക്കടത്ത് കൊട്ടേഷൻ സംഘവുമായി ബന്ധമുണ്ടെന്ന് തെളിയിക്കുന്ന നിരവധി ടെലിഫോൺ സംഭാഷണങ്ങളും ഇതിനിടയിൽ പുറത്തുവന്നു. ദുബായിൽ നിന്ന് കള്ളക്കടത്ത് ആസൂത്രണം ചെയ്യുന്നതിന്റെ ടെലിഫോൺ സംഭാഷണം ഇങ്ങനെ: കീർക്ക വൈകുന്നേരം കാണുമ്പം പക്കാ ടീക്ക് ആയിട്ട് അവർ പറയുന്നതിനെല്ലാം ഓക്കെ പറഞ്ഞു നിൽക്കുക. അവരെന്ത് പറയുന്നു എല്ലാത്തിനും ഓക്കെ റെഡി. നിങ്ങളൊന്നും വേണ്ട. നിങ്ങൾ ആരും അല്ല, ആരെന്ത് പറഞ്ഞാൽ ഈ നസീർ എന്ന് പറയുന്ന ആൾ ഇത് പൊട്ടിക്കാൻ വേണ്ടി നിൽക്കുന്ന ആളാണ്. പക്ഷെ അത് നമ്മളാളല്ല നസീർ. നസീറിനെയും പൊട്ടിച്ചിട്ടാണ് നമ്മൾ പോകുന്നത്. അതാണ് ഞാൻ പറയുന്നത്. അതൊന്നും നിങ്ങൾ മനസ്സിൽ വെക്ക്. ഈ നസീർ ചിലപ്പോൾ നിങ്ങളോട് പറയാം നമ്മൾ പൊട്ടി എങ്ങനെ നസീറിന് കൊടുക്കണം എന്ന് പറയും. നസീറിനോടും പറയാം അങ്ങക്ക് തന്നെ തിരുന്ന് പറയും പറയാം. നസീറിനോടും നിങ്ങൾ അങ്ങക്ക് തന്നെ തിരുന്ന് പറയാ. എല്ലാവരെയും നിങ്ങളെ ആരും ബന്ധപ്പെടുന്നോ എല്ലാവരോടും ഓക്കെ ഓക്കെ എന്ന് മാത്രം പറയാം. നിങ്ങൾ ഒരാളെ മെസ്സേജ് വേറൊരാൾക്കും ഫോർവേഡ് ചെയ്ത് കൊടുക്കരുത്. അർജുൻ ചിലരെ ഭീഷണിപ്പെടുത്തുന്നതിന്റെ ശബ്ദരേഖയും പുറത്തു വന്നിട്ടുണ്ട്. നീ അന്നോട് വില പേശാനായില്ല കേട്ടാ. അത് എത്ര സാധനം ഉണ്ട് എത്ര പൈസ ഉണ്ട് നിനക്ക് കൃത്യമായിട്ട് അറിയാം. ഞാൻ തന്ന എന്നെ എല്ലാവരും സെറ്റാക്കി. നീ എല്ലാം സെറ്റാക്കി അല്ല. എനിക്ക് ചെറിയ പൈസ കിട്ടിയിട്ട് നാട്ടിൽ വന്നിട്ട് കാര്യമില്ല. അവളുടെ പൈസ അനക്ക് വേണ്ട. നിന്റെ സംഭവം ഒന്നും നമുക്ക് വേണ്ട. നീ വരുവും വേണ്ട. നീ വരാൻ നിന്നെ കൊണ്ട് ബിരുത്തിക്കുമില്ല. നീ എന്നെ കൊണ്ട് ഇനി ഒന്നും ചെയ്യിക്കില്ല. നിന്നെ എങ്ങനെ പോക്കണം കേടുന്ന് എങ്ങനെ ലോക്കാക്കണം എന്നുള്ള കൃത്യമായിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. അത് നിനക്ക് നിനക്ക് കണ്ടറിയാം. നിനക്ക് കണ്ടറിയാം എന്നാ ചെയ്യുന്നതെന്ന്. നിന്റെ ഒരു സംഭവം നമുക്ക് വേണ്ട. നിന്നെ നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നിന്നെ ഇനി പൊക്കാൻ വേണ്ടി നമ്മൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. നീ നമ്മളെ ശത്രു അതിന്. നമ്മളെ പറ്റിച്ചവനാ നീ. നീ ഇനി എന്ത് മല മറിച്ചിട്ട് നീ ഇനി കോടി കൊണ്ടുത്തരാന്ന് പറഞ്ഞാലും വേണ്ട. നിന്നെ പൊക്കിയിരിക്കും. നിനക്ക് കിട്ടേണ്ട പണി നിനക്ക് തന്നിരിക്കും കേട്ടോ. അതിൻ്റെ അപ്പുറമല്ല ഇപ്പം. അർജുൻ അയങ്കി സ്വർണം കൊണ്ടുവരാൻ വിമാനത്താവളത്തിൽ പോയ ചുവന്ന ഷിഫ്റ്റ് കാർ DYFI നേതാവിൻ്റെതാണെന്നും വ്യക്തമായി. കസ്റ്റംസ് ഉദ്യോഗസ്ഥർ എത്തുന്നതിന് തൊട്ടു മുമ്പ് ഒളിപ്പിച്ച സ്ഥലത്തു നിന്നും ഈ വാഹനം കടത്തിയത് ആരാണെന്നും ഇതുവരെ വ്യക്തമായിട്ടില്ല. ബാങ്ക് ജീവനക്കാരനായ സായൂജിന്റെ പേരിലാണ് കാറിന്റെ RC. ഈ സംഘവുമായി ബന്ധമില്ലെന്ന് കാട്ടി സായൂജ് സിറ്റി പോലീസ് കമ്മീഷണർക്ക് പരാതി നൽകിയിട്ടുണ്ട്. അർജുനുമായി ബന്ധമുണ്ടെന്ന് തെളിഞ്ഞാൽ സായൂജിനെ പാർട്ടിയിൽ നിന്നും പുറത്താക്കാനാണ് CPM തീരുമാനം. മനോജ് മയ്യിൽ, കണ്ണൂർ വിഷൻ.